ഹലോ ഹായ് സ്മിതു സ്പെൽഡിൻ്റെ പുത്തൻ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ നേരുന്നു ഇന്ന് വളരെ എളുപ്പത്തിൽ എന്നാൽ വളരെ ടേസ്റ്റിയായിട്ട് ഒരു ചിക്കൻ കട്ട്ലറ്റ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനായിട്ട് ചിക്കൻ്റെ കഷ്ണങ്ങൾ എല്ലില്ലാത്ത കഷ്ണങ്ങളാണ് എടുക്കേണ്ടത് അത് മൂന്ന് കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അൻപത് എം എൽ ആണ് അതിലേക്ക് ആവശ്യത്തിന് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ പെരുഞ്ചീരകത്തിൻ്റെ പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാറ്റി വയ്ക്കുക ഇനി ഞാൻ അടുപ്പത്തേക്കൊരു പാൻ വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്കിട്ട് വേവിച്ചെടുക്കാവുന്നതാണ് ചിക്കനിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ചിക്കനിൽ നിന്നുള്ള വെള്ളം തന്നെ മതി വെന്ത് കിട്ടാൻ ഇപ്പം ചിക്കൻ വെന്ത് കിട്ടിയിട്ടുണ്ട് പക്ഷേ അതിനകത്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചേർക്കണം കാരണം കട്ലറ്റ് ആകുമ്പോൾ ഒട്ടും വെള്ളം കാണാൻ പാടില്ല അങ്ങനെ ചിക്കൻ ഡ്രൈ ആയി വന്നിട്ടുണ്ട് ചിക്കൻ ഇതിൽ നിന്ന് മാറ്റിയ ശേഷം ഇതിലേക്ക് രണ്ട് പച്ചമുളക് അരിഞ്ഞതും രണ്ട് ടീസ്പൂൺ ഇഞ്ചി രണ്ട് ടീസ്പൂൺ വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില ഇത്രയും നന്നായി അരിഞ്ഞെടുത്തതാണ് ചെറുതായി അരിഞ്ഞെടുക്കുക കട്ലറ്റിന് എപ്പോഴും ചെറുതായി അരിഞ്ഞെടുത്ത് ചേർക്കുന്നതാണ് നല്ലത് ഇഞ്ചി വെളുത്തുള്ളിയുടെ കളർ ഒന്ന് ചേഞ്ച് ആയ ശേഷം ഇതിലേക്ക് രണ്ട് വലിയ സവാള ചെറുതായി അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് വഴിച്ചെടുക്കാവുന്നതാണ് ഇനിയും സവാളയുടെ ഒരുപാട് അങ്ങ് ചേഞ്ച് ആവേണ്ട അല്ലെങ്കിൽ സവാള അങ്ങ് വഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല കട്്ലറ്റിന് ചെറുതായി ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി ഈ സമയത്ത് വേണമെങ്കിൽ മുളകുപൊടി ചേർത്ത് കൊടുക്കാം പക്ഷേ ഞാനത് ചേർക്കുന്നില്ല ഇതിലേക്ക് നേരത്തെ വേവിച്ചു വെച്ചിരിക്കുന്ന ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കിയതും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് രണ്ട് കപ്പ് ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചെടുത്തതും അതിനോടൊപ്പം തന്നെ ഒരു കപ്പ് ബ്രെഡിന്റെ പൊടിയും അതായത് ബ്രെഡ് ക്രംസ് അല്ല സാധാരണ ബ്രെഡ് തന്നെ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്തതാണ് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാരണം വെള്ളത്തിന്റെ എന്തെങ്കിലും അംശം ഉണ്ടെങ്കിൽ ഈ ബ്രെഡ് ഇട്ട് കൊടുത്താൽ അതങ്ങ് അബ്സോർബ് ചെയ്തോളും ഈ ചിക്കൻ മിക്സിലേക്ക് കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും എരിവ് കുറവാണെങ്കിൽ മാത്രം കുരുമുളക് പൊടി ചേർത്താൽ മതി അതും കൂടെ ചേർത്ത് ഒന്നുകൂടൊന്ന് മിക്സ് ചെയ്ത് തീ ഓഫ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് വേണ്ടത് കട്ട്ലെറ്റ് തയ്യാറാക്കുന്നതിന് ഒരു ബാറ്റർ തയ്യാറാക്കണം അതിനായിട്ട് ഞാൻ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് പക്ഷേ രണ്ട് മുട്ടയുടെ ആവശ്യമില്ല ഒരു മുട്ട മതി അതിലേക്ക് ഒരുനുള്ളുപ്പും അര ടീസ്പൂൺ കോൺഫ്ലോറും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വെക്കുക ഇനിയും കട്ലറ്റ് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും തയ്യാറാക്കാവുന്നതാണ് അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ കട്്ലറ്റ് ഷേപ്പിലാക്കിയിട്ട് ഉരുളകളാക്കി മുട്ടയുടെ മിക്സിൽ മുക്കിയ ശേഷം റൊട്ടിപ്പൊടിയിൽ കോട്ട് ചെയ്തെടുക്കുക സാധാരണ ബ്രെഡ് ആണ് ഉപയോഗിക്കുന്നത് പക്ഷേ ഞാനിവിടെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ബ്രെഡ് മിക്സിയുടെ ജാലിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ് അതിൽ കോട്ട് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ അട്ടിപൊളി രീതിയിൽ നല്ല ഒരു കട്നറ്റ് റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമാകും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാവുന്നതാണ് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കമൻറ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്